ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുലൂസ് കോച്ചിങ്. ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ പീനൽ കോഡാണ്. നമ്മുടെ സി പി ഒ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു ഭാഗമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ത്യൻ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യയുടെ ഔദ്യോഗിക ക്രിമിനൽ കോഡാണ്. ഐ പി സി എന്നാൽ ഇന്ത്യയുടെ ഔദ്യോഗിക ക്രിമിനൽ കോഡ്. ക്രിമിനൽ നിയമത്തിൻ്റെ എല്ലാ സുപ്രധാന വശങ്ങളും ഉൾക്കൊള്ളാൻ ഉദ്ദേശിച്ചുള്ള ഒരു സമഗ്ര കോഡാണിത്. ലോർഡ് തോമസ് ബേബിങ്ടൺ മക്കാലയുടെ അധ്യക്ഷതയിൽ 1833 ചാർട്ടർ ആക്ട് പ്രകാരം 1834 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് കോഡ് തയ്യാറാക്കിയത്. 1862 ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇത് പ്രാബല്യത്തിൽ വന്നു. എന്നിരുന്നാലും 1940 വരെ സ്വന്തമായി കോടതികളും നിയമ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ ഇത് യാന്ത്രികമായി ബാധകമായിരുന്നില്ല. കോഡ് പിന്നീട് നിരവധി തവണ ഭേദഗതി വരുത്തി ഇപ്പോൾ മറ്റും ക്രിമിനൽ വ്യവസ്ഥകളാൽ അനുബന്ധമായിരിക്കുന്നു. അതായത് ഇത് ഐ പി സി നിലവിൽ വന്നത് 1862, പക്ഷേ 1940 വരെ ഈ സ്വന്തമായിട്ട് കോടതികളും പ്രിൻസ് ലിസ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നത് കാരണം ഇതിന് വലിയ അംഗീകാരം ലഭിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ വിഭജനത്തിന് ശേഷം ഇന്ത്യൻ പീനൽ കോഡ് അതിൻ്റെ പിൻഗാമികളായ ഡൊമിനിയൻ ഓഫ് ഇന്ത്യ, ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാൻ എന്നിവയ്ക്ക് പാരമ്പര്യമായി ലഭിച്ചു. അവിടെ അത് പാകിസ്ഥാൻ പീനൽ കോഡായി സ്വതന്ത്രമായി തുടരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വേർപിരിഞ്ഞതിന് ശേഷം കോഡ് അവിടെ പ്രാബല്യത്തിൽ തുടർന്നു. കൊളോണിയൽ ബർമ, സിലോൺ അതായത് ആധുനിക ശ്രീലങ്ക, സ്ട്രേറ്റ് സെറ്റിൽമെന്റ് ഇപ്പോൾ മലേഷ്യയുടെ ഭാഗമാണ്, സിംഗപ്പൂർ, ബ്രൂണൈ എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികൾ ഈ കോഡ് അംഗീകരിച്ചു. കൂടാതെ ആ രാജ്യങ്ങളിലെ ക്രിമിനൽ കോഡുകളുടെ അടിസ്ഥാനമായി ഇപ്പോഴും ഇത് തുടരുന്ന ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ നിയമത്തിന്റെ ലക്ഷ്യം ഇന്ത്യക്കൊരു പൊതുശിക്ഷാ നിയമം നൽകുക എന്നതാണ്. പ്രാരംഭ ലക്ഷ്യമല്ലെങ്കിലും ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് പ്രാബല്യത്തിൽ വന്ന ശിക്ഷാ നിയമങ്ങൾ ഈ നിയമം റദ്ദാക്കുന്നില്ല. കോഡിൽ എല്ലാ കുറ്റങ്ങളും അടങ്ങിയിട്ടില്ലാത്തതിനാലും ശിക്ഷാപരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ചില കുറ്റകൃത്യങ്ങൾ ഇപ്പോഴും കോഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കാമെന്നതിനാലും ഇത് ചെയ്തു. അതുകൊണ്ടാണ് ഈ കോഡ് നിലവിൽ വന്നത്. ഈ കോഡ് ഈ വിഷയത്തിലെ മുഴുവൻ നിയമത്തെയും ഏകീകരിക്കുകയും അത് നിയമം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ സമഗ്രമാണെങ്കിലും കോഡിന് പുറമെ വിവിധ കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കുന്ന നിരവധി ശിക്ഷാ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. എല്ലാ അതായത് പൊതു ശിക്ഷാ നിയമം നൽകുക, എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ നൽകുക എന്നുള്ളൊരു രീതിയാണ് ഈ കോഡ് നിലവിൽ വരാൻ കാരണമായത്. കോഡിൻ്റെ ഘടനയാണ്, 1860 ഇന്ത്യൻ പീനൽ കോഡ് 23 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു. 511 വകുപ്പുകളാണ് ഇതിലുള്ളത്. ഐ പി സിയിൽ 511 വകുപ്പുകളാണുള്ളത്. കോഡ് ഒരു ആമുഖത്തോടെയാണ് ആരംഭിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിശദീകരണങ്ങളും ഒഴിവാക്കലുകളും ഇല്ല. കൂടാതെ നിരവധി കുറ്റകൃത്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായോ വീഴ്ച വരുത്തിയോ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിച്ച് കുറ്റക്കാരനാകുന്ന ഏതൊരു വ്യക്തിയെയും ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ശിക്ഷാർഹനായി തീരും. ഒരു വിദേശി ഇന്ത്യയിൽ വെച്ച് കുറ്റകൃത്യങ്ങൾ നടത്തിയാലും ഇന്ത്യൻ പൗരൻ വിദേശത്ത് വെച്ച് കുറ്റകൃത്യം ചെയ്താലും ഈ നിയമം ബാധകമാണ്. അതായത് ഒരു വിദേശി ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായോ വീഴ്ച വരുത്തിയോ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിച്ച് കുറ്റക്കാരനാകുന്ന ഏതൊരു വ്യക്തിയെയും ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റക്കാരനാക്കി മാറ്റും, ശിക്ഷാർഹനായി തീരും. അപ്പോൾ അതൊരു വിദേശി വിദേശത്ത് വെച്ച് കുറ്റകൃത്യം ചെയ്താലും ശരി, ഒരു വിദേശി ഇന്ത്യയിൽ വെച്ച് കുറ്റകൃത്യം ചെയ്താലും ഈ നിയമം ബാധകമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം നമ്മൾ നേരത്തെ പറഞ്ഞു, ആകെ 511 വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളിലായി ക്രിമിനൽ കുറ്റങ്ങളെ യുക്തിപൂർവ്വം തരംതിരിച്ച് അവയ്ക്ക് നൽകപ്പെടേണ്ട ശിക്ഷകൾ ക്രമപ്പെടുത്തിയിട്ടുമുണ്ട്. 511 വകുപ്പുകളുണ്ട്. അതിൽ ഓരോന്നും തിരിച്ച് അതിന് നൽകേണ്ട ശിക്ഷകളും ഒക്കെ ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ പീനൽ കോഡ്. 1834 രൂപം കൊണ്ട ഇന്ത്യൻ ലാ കമ്മീഷനാണ് പീനൽ കോഡിന്റെ ഉപജ്ഞാതാക്കൾ. കമ്മീഷനിലെ അംഗങ്ങൾ മെക്കാലെ, മക്ലിയോട്ട്, ആൻഡേഴ്സൺ,
മില്ലേ എന്നീ നാലുപേരായിരുന്നു ഈ കമ്മീഷനിലെ അംഗങ്ങൾ. മെക്കാലെ, മക്ലിയോ, അൻഡേഴ്സൺ, മില്ലേ. എങ്കിലും ഇതിന്റെ പ്രധാന ശില്പി നമ്മൾ മെക്കാലെ പ്രഭു തന്നെയായിരുന്നു. മെക്കാലെയും കൂട്ടരും ഇതിൽ കുറ്റകൃത്യങ്ങൾ സസൂക്ഷ്മം നിർവചിക്കുകയും തുല്യ സ്വഭാവമുള്ള കുറ്റങ്ങൾ പരസ്പരം വേർതിരിച്ച് കാണിക്കുകയും ചെയ്തു. ശരിക്കും ഇന്ത്യൻ പീനൽ കോഡിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശില്പി എന്ന് പറഞ്ഞാൽ മെക്കാലെ പ്രഭു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം അവർ മെക്കാലെയും കൂട്ടരും ഇതിലെ കുറ്റകൃത്യങ്ങളെ സസൂക്ഷ്മം നിർവചിക്കുകയും തുല്യ സ്വഭാവമുള്ള കുറ്റങ്ങൾ പരസ്പരം വേർതിരിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും, നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 299 മുതൽ പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ 377 വരെ നീളുന്ന കോഡിൻ്റെ 16 അധ്യായത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 299, പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ 377 ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 16 പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അധ്യായം 16 സെക്ഷൻ 299, സെക്ഷൻ 377. മനുഷ്യ ശരീരത്തിനെതിരെ ചെയ്യാവുന്ന എല്ലാത്തരം കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അധ്യായം പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും താഴ്ന്ന നിലയിലുള്ളത്, അതായത് ലളിതമായ മുറിവ് അല്ലെങ്കിൽ ആക്രമണം മുതൽ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നിവ ഉൾപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വരെ ഇതിനുള്ളിൽ പെടുന്നതാണ്. സ്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, ഈ കുറ്റകൃത്യങ്ങൾ ഏതാണ് 17 അധ്യായം പ്രകാരമാണ് നിർവചിക്കപ്പെടുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. കൂടാതെ മോഷണത്തെ നിർവചിക്കുന്ന സെക്ഷൻ 378 മുതൽ ഭാരമേൽപ്പിച്ച സ്വത്ത് തകർക്കുന്നതിന് ശിക്ഷ നൽകുന്ന സെക്ഷൻ 462 വരെ ഈ അധ്യായത്തിൻ്റെ കീഴിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? മോഷണത്തെ നിർവചിക്കുന്ന സെക്ഷൻ 378, സ്വത്ത് തകർത്തതിന് ശിക്ഷ നൽകുന്ന സെക്ഷൻ 462. ഒരുപാട് സെക്ഷൻസുകളുണ്ട്. ഇപ്പോൾ CPOക്ക് പഠിക്കുന്നവർക്ക് മാറി പോകാതെ ഓരോ സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസുകൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഈ അധ്യായത്തിൻ്റെ കീഴിൽ കൈകാര്യം ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ മോഷണം, കൊള്ളയടിക്കൽ, കവർച്ച, തട്ടിപ്പ്, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ഈ സ്വത്തിനെതിരായിട്ടുള്ളതിലാണ് കവർച്ച, തട്ടിപ്പ്, വഞ്ചനം, മോഷണം, കൊള്ളയടിക്കൽ, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ് ഈ അധ്യായത്തിൻ്റെ, അതായത് 17 അധ്യായത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കവർച്ച, തട്ടിപ്പ്, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, കൊള്ളയടിക്കൽ, മോഷണം ഇതൊക്കെ. അടുത്തത് പൊതുശാന്തതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ. ഈ വിഭാഗത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള നിർവചനങ്ങളും ശിക്ഷകളും 8 അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് സെക്ഷൻ 141 മുതൽ 160 വരെയാണ് നീളുന്നത്. ഏതാണ്? 8 അധ്യായത്തിലാണ് പൊതു ശാന്തതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിർവചിച്ചിരിക്കുന്നത്. സെക്ഷൻ 141 തൊട്ട് 160 വരെ ഈ അധ്യായം ക്രിമിനൽ സ്വഭാവമുള്ളതായി കണക്കാക്കുന്ന പ്രവൃത്തികൾ പ്രതിപാദിക്കുന്നു. കാരണം അവ പൊതുസമാധാനവും ക്രമസമാധാനവും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായത്തിൽ നിയമവിരുദ്ധമായ ഒരു സംഘം ചേരൽ, കലാപം, സംഘർഷം തുടങ്ങിയവ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നു. അതായത് ഈ അധ്യായത്തിലെ കുറ്റകൃത്യങ്ങളാണ് നിയമവിരുദ്ധമായ ഒരു സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, സംഘർഷം തുടങ്ങിയത് കുറ്റകൃത്യങ്ങളാണ്. അതിൻ്റെ ശിക്ഷയും ഈ സെക്ഷനിൽ 141 മുതൽ 160 വരെയുള്ളതിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ. ഈ സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന 6 അധ്യായമാണ് സംസ്ഥാനത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യായം 6 സെക്ഷൻ ആണെങ്കിൽ 121 മുതൽ 130 വരെയുള്ള വകുപ്പുകളാണ് ഉൾപ്പെടുന്നത്. മുഴുവൻ കോഡിലെയും ഏറ്റവും കർശനമായ ശിക്ഷാ വ്യവസ്ഥകളിൽ ചിലതാണ് സെക്ഷൻ 121 പ്രകാരം ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കുറ്റവും സെക്ഷൻ 124A പ്രകാരം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും വിമർശിക്കപ്പെട്ടതും ദുരുപയോഗം ചെയ്തതുമായ രാജ്യദ്രോഹ കുറ്റവും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സെക്ഷൻ 121 എന്താണ് പറയുന്നത്? ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കുറ്റമാണ് സെക്ഷൻ 121 പറയുന്നത്. സെക്ഷൻ 124A പ്രകാരം പറയുന്നത് ചർച്ച ചെയ്യപ്പെട്ടതും വിമർശിക്കപ്പെട്ടതും ദുരുപയോഗം ചെയ്തതുമായ രാജ്യദ്രോഹ കുറ്റവുമാണ് സെക്ഷൻ 124A പറയുന്നത്. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ
വിചാരണ ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചതിനാൽ ഈ വകുപ്പിന് കീഴിൽ നിർവചിച്ചിരിക്കുന്ന കുറ്റം വളരെയധികം അപകീർത്തികരമായിരുന്നു. അതായത് ഇതിൽ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ വിചാരണ ചെയ്യാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചതുകൊണ്ട് ഈ വകുപ്പിന് കീഴിൽ നിർവചിച്ചിരുന്ന കുറ്റം വളരെയധികം അപകീർത്തികരമായിരുന്നു. ഗവൺമെന്റിനെ വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാൻ സ്വാതന്ത്ര്യാനന്തരവും ഇത് ഉപയോഗിച്ചു വരുന്നു. അതുകൊണ്ടാണ് പല വിദഗ്ധരും ഇത് റദ്ദാക്കണമെന്ന് വാദിക്കുന്നത്. ഇനി പൊതുവായ ഒഴിവാക്കലുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുറ്റവാളിക്ക് ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന അസാധാരണമായ സാഹചര്യങ്ങളായ പൊതു ഒഴിവാക്കലുകൾ സെക്ഷൻ 76-106 വരെ ഉൾക്കൊള്ളുന്നു. അധ്യായം 4 ഈ പൊതുവായ ഒഴിവാക്കലെ പറ്റി പറയുന്നത്. അധ്യായം 4 സെക്ഷൻ 76-106 വരെയാണ് പറയുന്നത്. ഈ സന്ദർഭത്തിലെ ഒരു അടിസ്ഥാന ഉദാഹരണമാണ് സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം. സെക്ഷൻ 96-106 വരെ പറയുന്നത് ഇതാണ്, ഒരു സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശമാണ് സെക്ഷൻ 96-106 വരെ പറയുന്നത്. ഈ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന മറ്റ് ആശയങ്ങളിൽ ഭ്രാന്ത്, ആവശ്യകത, സമ്മതം, ഒരു നിശ്ചിത പ്രായത്തിൽ താഴെയുള്ള കുട്ടികളുടെ പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുന്നു. ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് ഭ്രാന്ത്, അതൊക്കെ ഇതിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം സെക്ഷൻ 309 സെക്ഷൻ 309 ഈ വകുപ്പ് ആത്മഹത്യാ ശ്രമത്തിന് 1 വരെ തടവ് ശിക്ഷ വിധിച്ചു. നിയമപുസ്തകങ്ങളിൽ നിന്ന് ഈ സെക്ഷൻ 309 ഒഴിവാക്കി. ആത്മഹത്യാ ശ്രമം കുറ്റകരമല്ലാതാക്കാൻ ലോ കമ്മീഷന്റെ ദീർഘകാല ശുപാർശയുമുണ്ട്. 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഈ വ്യവസ്ഥയുടെ ഉപയോഗം കുറച്ചെങ്കിലും ഇതിനുള്ള ഭേദഗതി നടപ്പിലാക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞത് നിയമപുസ്തകങ്ങളിൽ നിന്ന് ഈ സെക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ഈ 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം, ഈ വ്യവസ്ഥയുടെ ഉപയോഗം കുറഞ്ഞു. 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 115(1) അടങ്ങിയിരിക്കുന്ന നോൺ ഒബ്സ്റ്റന്റ് ക്ലോസ് അനുസരിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തിക്ക് കടുത്ത സമ്മർദ്ദം ഉണ്ടെന്ന് അനുമാനമുണ്ട്. അതായത് മാനസികാരോഗ്യം, നമ്മുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 115(1) ആ ക്ലോസ് ആണ് പറയുന്നത്. കാരണം ആ വ്യക്തിക്ക് കടുത്ത സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കുറ്റമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയുള്ള വ്യക്തി സെക്ഷൻ 309 IPC പ്രകാരം ശിക്ഷിക്കേണ്ടതില്ല. എന്നാൽ സെക്ഷൻ 309 IPCയുടെ ഉപയോഗത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അജ്ഞാതമല്ല. രാജ്യത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണിത്. അടുത്തത് വ്യഭിചാരം, വകുപ്പ് 497. ആത്മഹത്യാ ശ്രമത്തിനെതിരെയുള്ളത് 309. വ്യഭിചാരം, വകുപ്പ് 497. ക്രിമിനൽ കുറ്റമാക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്ത ഈ വകുപ്പ് സ്ത്രീയെ അവളുടെ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തായി കണക്കാക്കുന്നതിനും വിവാഹിതരായ ദമ്പതികൾക്ക് ധാർമ്മിക തത്വങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനും വിമർശിക്കപ്പെട്ടു. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് തീർപ്പാക്കുന്നതിനിടെ 2018 ഈ വകുപ്പ് ഒടുവിൽ സുപ്രീം കോടതി റദ്ദാക്കി. അപ്പം ഈ വകുപ്പ് ഇപ്പം ഇല്ല, സുപ്രീം കോടതി അത് റദ്ദാക്കി. 2018 അത് ഈ വകുപ്പ് 497 റദ്ദാക്കുകയാണ് ചെയ്തത്. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം നമുക്ക് നോക്കാം. ഭർതൃവീട്ടിൽ സ്ത്രീകൾ നേരിടുന്ന ക്രൂരതകൾ തടയാൻ കൊണ്ടുവന്ന 498A നാല് തരത്തിലുള്ള പീഡനങ്ങളാണ് വിവരിക്കുന്നത്. അപ്പം സെക്ഷൻ ഏതാണ്? 498(98A). സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാനിടയുള്ള പെരുമാറ്റം. 2. സ്ത്രീയുടെ ജീവന് ഭീഷണിയാകുന്നതോ അവരുടെ ശരീരത്തിൽ പരിക്കേൽപ്പിക്കുന്നതോ ആരോഗ്യം തകർക്കുന്നതോ ആയ പെരുമാറ്റം. 3. സ്വത്ത് കിട്ടാനായി സ്ത്രീക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ എതിരെ നടത്തുന്ന പീഡനങ്ങൾ. 4. സ്വത്തോ പണമോ കിട്ടാതെ വരുമ്പോൾ സ്ത്രീക്കോ അവളുടെ കുടുംബാംഗങ്ങൾക്കോ എതിരെ നടത്തുന്ന അതിക്രമങ്ങൾ. ഈ നാല് തരത്തിലുള്ള പീഡനങ്ങളാണ് ഗാർഹിക പീഡന നിരോധന പീഡന നിയമത്തിൽ പറയുന്നത്. 3 വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമായാണ് ഈ അതിക്രമങ്ങളെ നിയമത്തിൽ വിവരിച്ചിരിക്കുന്നത്. പീഡനത്തിനിരയായ സ്ത്രീ തന്നെ പരാതി നൽകണമെന്നില്ല, ബന്ധുക്കൾക്കും പരാതിപ്പെടാം. ഈ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സെക്ഷൻ 8(1) അനുസരിച്ച് പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നു. അപ്പോൾ ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിന് 3 വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണ്
അപ്പം നമ്മൾക്ക് പീഡനത്തിനിരയായ സ്ത്രീ തന്നെ പരാതി കൊടുക്കണമെന്നില്ല, ബന്ധുക്കൾക്കും പരാതിപ്പെടാം. പിന്നെ സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സെക്ഷൻ 8(1) അനുസരിച്ച് പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കേണ്ടതായിട്ടും ഉണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും ഒന്നാം പ്രതിയാക്കി കുറ്റവിചാരണ ചെയ്യാമെന്നുള്ള സുപ്രധാന വിധി പ്രഖ്യാപനത്തോടെ സുപ്രീം കോടതി ഗാർഹിക പീഡന നിരോധന നിയമം 2005 സെക്ഷൻ 2Q നിന്നും പ്രായപൂർത്തിയായ പുരുഷനെ എന്ന വാക്ക് അടുത്തിടെ നീക്കം ചെയ്തു. അതായത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളെയും ഒന്നാം പ്രതിയാക്കി കുറ്റവിചാരണ ചെയ്യാമെന്നുള്ള വിധി കിട്ടിയതോടുകൂടി സുപ്രീം കോടതി ഈ ഗാർഹിക പീഡന നിരോധന നിയമം 2005 സെക്ഷൻ 2Q നിന്നും പ്രായപൂർത്തിയായ പുരുഷനെ എന്ന വാക്ക് അടുത്തിടെ നീക്കം ചെയ്തു. ഇനി ഇതിനെപ്പറ്റി ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 2005. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഓർത്തിരിക്കാൻ എളുപ്പമാണ്, 6/6/2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിയമത്തിൽ കുട്ടിയായി പരിഗണിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത്. ഗാർഹിക പീഡന നിയമത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ സ്ത്രീകളും കുട്ടികളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി 30 ദിവസമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി 30 ദിവസമാണ്. ജോലിസ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്നത് 2013 ഏപ്രിൽ 23. അതും ഓർത്തിരിക്കാൻ എളുപ്പമാണ്, 3/3. ജോലിസ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്നത് 2013 ഏപ്രിൽ 23. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം 25 നവംബർ. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമാർജന ദിനം 25 നവംബർ. അന്തർദേശീയ വനിതാ ദിനം 8 മാർച്ച്. അന്തർദേശീയ വനിതാ ദിനം 8 മാർച്ച്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ ആശംസകൾ. ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് 1955. ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് 1955. ഇന്ത്യയിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രാബല്യത്തിൽ ഇല്ലാത്തത് ജമ്മുകാശ്മീരിൽ മാത്രമാണ്. ഇന്ത്യയിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രാബല്യത്തിൽ ഇല്ലാത്തത് ജമ്മുകാശ്മീരിലാണ്. സ്ത്രീകളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമം നിലവിൽ വന്നത് 1986. സ്ത്രീകളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമം വന്നത് 1986. സതി നിരോധന നിയമം നിലവിൽ വന്നത് 1987. ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നത് 2006. മാറിപ്പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും. 1929 നിയമം പുതുക്കിയിട്ടാണ് 2006 ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നത്. സതി നിരോധന നിയമം നിലവിൽ വന്നത് 1987. സ്ത്രീകൾക്കെതിരായ മാനഭംഗ കുറ്റകൃത്യങ്ങൾക്കുള്ള IPC ശിക്ഷാ നിയമം 354. സ്ത്രീകൾക്കെതിരായ മാനഭംഗ കുറ്റകൃത്യങ്ങൾക്കുള്ള സെക്ഷൻ 354. സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ ഏത് വകുപ്പുകൾ പറയുന്നത്? IPC 363 to 373 വരെയുള്ള വകുപ്പുകളാണ്. ഒന്നോട് പറയാം, സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകലുള്ള വകുപ്പ് IPC 363 to 373 വരെയുള്ള വകുപ്പുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കൽ ഏത് സെക്ഷനിലാണ് വരുന്നത്? IPC 509. വാക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കൽ സെക്ഷൻ വരുന്നത് 509. അടുത്ത ക്വസ്റ്റ്യൻ, ഭർതൃവീട്ടിലെ മാനസിക അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പീഡനം IPC 498A. ഭർതൃവീട്ടിലെ മാനസിക ശാരീരിക പീഡനം IPC 498A. ബലാത്സംഗത്തിനുള്ള ശിക്ഷ പറയുന്ന വകുപ്പ് IPC 376. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് IPC 376 ബലാത്സംഗത്തിനുള്ള ശിക്ഷയാണ്. പൊതുശല്യം IPC സെക്ഷൻ ഏതാണ്? സെക്ഷൻ 26 പൊതുശല്യം എന്ന പറയുന്ന കുറ്റത്തിനെതിരെയുള്ള ശിക്ഷ പറയുന്നത് സെക്ഷൻ 26. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ഒരു ചെറിയ കുറ്റം ചെയ്യുന്നു
ഈ സാഹചര്യത്തിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന സെക്ഷനാണ് ശിക്ഷയ്ക്ക് പറയുന്ന സെക്ഷൻ ഐ പി സി സെക്ഷൻ 81 ഈ കാര്യം പറയുന്നത്. ഏതാണ്? ഒരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ഒരു ചെറിയ കുറ്റം ചെയ്യുന്നു, അപ്പോൾ ഈ സാഹചര്യത്തിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള സെക്ഷൻ പറയുന്നത് സെക്ഷൻ 81. ഐ പി സി സെക്ഷൻ 325 പ്രകാരം കുറ്റം ചെയ്ത ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ 7 വരെ തടവും പിഴയുമാണ്. ഐ പി സി സെക്ഷൻ 325 പ്രകാരം കുറ്റം ചെയ്ത ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ. ഏതെങ്കിലും ഒരു ജലസ്രോതസ് മലിനമാക്കിയാൽ ഉള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഐ പി സി സെക്ഷൻ 277. സെക്ഷൻ 277 ഏതെങ്കിലും ഒരു ജലസ്രോതസ് മലിനമാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ പി സി അധ്യായം 14 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? പൊതുജനാരോഗ്യം, സുരക്ഷ, ധാർമ്മികത, ഈ മൂന്ന് കാര്യങ്ങളെയും പറ്റിയാണ് ഐ പി സിയിലെ അധ്യായം 14 പറയുന്നത്. എന്തൊക്കെയാണ്? പൊതുജനാരോഗ്യം, സുരക്ഷ, ധാർമ്മികത. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാജ സർക്കാർ മുദ്രപത്രം ഉണ്ടാക്കുന്ന കുറ്റം ഐ പി സി സെക്ഷൻ 285. വ്യാജ സർക്കാർ മുദ്രപത്രം ഉണ്ടാക്കുന്ന കുറ്റം ഐ പി സി സെക്ഷൻ 285. ചില കുറ്റകൃത്യങ്ങളുടെ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ് കുറ്റമാകുന്നത്? ഐ പി സി 228A പ്രകാരമാണ് ഒരു തെറ്റ് ചെയ്ത്, അതായത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് കുറ്റമാണെന്ന് പറയുന്ന സെക്ഷൻ. ഐ പി സിയുടെ 9A എന്തുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു? തെരഞ്ഞെടുപ്പ് അവകാശങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഐ പി സി 9A പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് അവകാശം ഐ പി സി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐ പി സി സെക്ഷൻ 171A. ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 171A. ഐ പി സിയുടെ 186 ഏത് കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത്? എല്ലാ കുറേ സെക്ഷൻസുകളുണ്ട്, അപ്പോൾ ഒന്നൊന്നും വായിച്ചാൽ നമുക്കിത് തലേ കയറില്ല. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റടിച്ച് വായിച്ചാലാണ് നമുക്ക് ഈ വകുപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഐ പി സിയുടെ 186 ഏത് കുറ്റമാണ് പൊതുപ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ പൊതുപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവാണ് ആ സെക്ഷൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ പി സി സെക്ഷൻ 124A എന്താണ് കൈകാര്യം ചെയ്യുന്നത്? രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ഐ പി സി 124A. ഐ പി സി 1860 ഗവൺമെന്റിന്റെ എതിരായ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യായം 6 അധ്യായം ഐ പി സി സെക്ഷൻ 6 അധ്യായത്തിലാണ് ഗവൺമെന്റിന്റെ എതിരായ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചേരുമ്പടി ചേർക്കാനാണ് 1 സെക്ഷൻ 378, സെക്ഷൻ 390, സെക്ഷൻ 383, സെക്ഷൻ 395 ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതിൽ 1 കൊള്ളടിക്കൽ, 2 ഡെക്കോയിറ്റി, 3 കവർച്ച, 4 മോഷണം. ചേരുമ്പടി ചേർക്കാനാണ്. അപ്പോൾ ഏ 4 സെക്ഷൻ 378 എന്ന് പറയുന്നത് മോഷണത്തെ പറ്റി പ്രതിപാദിക്കുന്നു. സെക്ഷൻ 390 കവർച്ചയെപ്പറ്റി പ്രതിപാദിക്കുന്നു. സെക്ഷൻ 383 കൊള്ളടിക്കലിനെ പറ്റി പരാമർശിക്കുന്നു. സെക്ഷൻ 395 ഡെക്കോയിറ്റി, അതായത് തട്ടിപ്പ്, ഡെക്കോയിറ്റിയെ പറ്റി പറയുന്നത് സെക്ഷൻ 395 ഐ പി സി. ഒന്നുകൂടെ പറയാം, സെക്ഷൻ 378 മോഷണം, 390 ഏതാണ് കവർച്ച, 383 കൊള്ളയടിക്കൽ, 395 ഡെക്കോയിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഐ പി സിയുടെ 43 വിശദീകരിക്കുന്ന വാചകമാണ് എല്ലാം കുറ്റകരമല്ലെങ്കിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ഐ പി സിയുടെ 43 വിശദീകരിക്കുന്ന വാചകമാണ് എല്ലാം കുറ്റകരം അല്ലെങ്കിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. 7 താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല, അത് പറയുന്ന ഐ പി സി സെക്ഷൻ 82. രണ്ടാമത്തെ, ചിത്തഭ്രമമുള്ള ഒരാൾ ചെയ്യുന്നതൊന്നും കുറ്റകരമല്ല, സെക്ഷൻ 84. മൂന്നാമത്തെ, ഒരു ഡോക്ടർ രോഗിയുടെ സമ്മതത്തോടെ ശസ്ത്രക്രിയ നടത്തുന്ന രോഗി മരിച്ചാൽ ഡോക്ടറെ കുറ്റക്കാരനായി കാണാൻ പറ്റില്ല, സെക്ഷൻ 85. അപ്പം ശരിയല്ലാത്ത പ്രസ്താവന ഇതിൽ 3 മാത്രമാണ്, ബാക്കി 2 ശരിയാണ്, 3 തെറ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയെ ഐ പി സിയുടെ ഫലത്തിൽ നിന്നും സംരക്ഷിക്കുകയും
ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 361(1) പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ ഐ പി സിയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പൂവാലശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 354D. 354Dയിലാണ് പൂവാലശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ എല്ലാ സെക്ഷനുകളും പറഞ്ഞിട്ടില്ല, 511 സെക്ഷൻ ഉണ്ട്. അപ്പം അതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നോക്കി റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതും നോക്കി പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.